പ്രിയമുള്ളവരെ, സെപ്റ്റംബർ 2 നാളികേര ദിനവുമായി ബന്ധപ്പെടുത്തി കോട്ടയം CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാതൃഭൂമി സീഡൊരുക്കുന്ന നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. പ്രവാസികളുടെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുന്നത് കേൾക്കാം, കാതോക്കാം. നമസ്കാരം, എൻ്റെ പേര് സഞ്ജയ്, സഞ്ജയ് അലക്സാണ്ടർ ആലഞ്ചേരിൽ. ഇപ്പോൾ സൗദി അറേബ്യയിലായിരിക്കുന്നു, പ്രവാസിയാണ്. നാട് അപ്പർ കുട്ടനാട് മേഖലയിലെ നിരണമെന്ന് പറയുന്ന കുഞ്ഞു ഗ്രാമമാണ്. വെള്ളവും വള്ളവും വയലും പായലും തെങ്ങും മാവും പ്ലാവും സ്നേഹവും സൗഹൃദവും ഒക്കെ നിറഞ്ഞ ഒരു കുഞ്ഞു ഗ്രാമം. ഏതൊരു പ്രവാസിക്കും എന്ന പോലെ നാട്ടിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ബാല്യകൗമാരങ്ങളിൽ ഞാൻ കടന്നു വന്ന നാടിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓർമ്മകൾ തന്നെയാണ്. കോട്ടയം CMS ഹയർ സെക്കൻഡറി സ്കൂളും മാതൃഭൂമി സീഡ് ക്ലബ്ബും സംയുക്തം നടത്തുന്ന നാളികേര ദിനത്തോടനുബന്ധിച്ചുള്ള ഈ പ്രോഗ്രാമിൽ എനിക്കും ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. അതിനവസരം തന്ന ഇതിൻ്റെ സംഘാടകരോടും എൻ്റെ സഹപാഠിയും ഈ സ്കൂളിലെ അധ്യാപികയുമായ പ്രിയ സുഹൃത്തുമായ ലിസയോടുള്ള സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. നാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് ഓർക്കുമ്പോൾ 1000 ഓർമ്മകളാണ് കടന്നു വരുന്നത്. ഏതാണ് പറയേണ്ടതെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത അത്ര ഓർമ്മകൾ, നിറമുള്ള ഓർമ്മകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത്. ഓണാഘോഷ പരിപാടി ആയിക്കൊള്ളട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, വള്ളംകളി ആയിക്കോട്ടെ, വ്യതയായിക്കോട്ടെ, കൊയ്ത്തായിക്കോട്ടെ, എന്തോരം ഓർമ്മകളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. എന്നിരുന്നാൽ പോലും നാളികേര ദിനത്തോടനുബന്ധിച്ചായതുകൊണ്ട് തെങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അനുഭവം പറഞ്ഞ് ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ വീടിനടുത്ത്, വീടിനോട് ചേർന്ന് ഒരു തെങ്ങുണ്ടായിരുന്നു, ഒരു കേർവ് പോലെ വളഞ്ഞു പോകുന്ന ഒരു തെങ്ങ്. ആ തെങ്ങിന് ചുറ്റും ഇരുന്നായിരുന്നു ഞങ്ങളുടെ ബാല്യകൗമാരങ്ങളെല്ലാം, എല്ലാ ഓർമ്മകളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ സുഹൃത്തുക്കളൊന്നിച്ച് അവിടെ കൂടെ കടന്നു വരികയും അതിന് ചുറ്റുമിരിക്കുകയും കണ്ട സിനിമകളുടെ കഥകൾ പറയുകയും വായിച്ച പുസ്തകങ്ങളുടെ കഥകൾ പറയുകയും അങ്ങനെ പല തമാശകൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നത് ആ തെങ്ങൻ ചുവട്ടിൽ നിന്നുകൊണ്ടാണ്. ഏതെല്ലാം അവസരത്തിൽ എനിക്ക് പറയാനായിട്ടൊന്നും കണ്ട സിനിമകളോ വായിച്ച കഥകളോ ഒന്നുമില്ലായെങ്കിൽ സ്വയം കഥയുണ്ടാക്കി ഞാൻ ആ തെങ്ങിനോട് എൻ്റെ ചുട്ടിരുന്നത് എൻ്റെ സുഹൃത്തുക്കളോടത്ത് പങ്കുവച്ചിട്ടുണ്ട്. എൻ്റെ വലിയ ദുഃഖങ്ങളൊക്കെ, എൻ്റെ ബാല്യകൗമാരത്തിൽ നമ്മൾ വലിയ ദുഃഖങ്ങളെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് ആ മരത്തിനോടാണ്. ആ മരത്തിനോട് ചേർന്ന് നിന്ന് എൻ്റെ ദുഃഖങ്ങളൊക്കെ ഞാൻ അതിനോട് പറഞ്ഞിട്ടുണ്ട്. ആ മരം, ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കേർവ് പോലെ വളഞ്ഞാൽ പോകുന്നു. അത് അങ്ങനെ പോകാൻ പോയത് വീടിൻ്റെ മണ്ടയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അപ്പച്ചൻ അതിൻ്റെ മുകളിലൊരു കുപ്പിച്ചില്ല് വെച്ചിരുന്നു. ഏത് ഡയറക്ഷനിലോട്ടാണോ പോകേണ്ടത് ആ ഡയറക്ഷനിലേക്ക് വളരാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒരു തെങ്ങ് നട്ടുവളർത്തുന്ന ഉടയവൻ ആ തെങ്ങ് ഏത് രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ അത് വലിയൊരു കുടപാഠം സമ്മാനിക്കുന്നുണ്ട്. മാതാപിതാക്കൾ മക്കളെ ഏത് വഴിയിലേക്ക് കൊണ്ടുപോകണം എന്ന് അവരാഗ്രഹിക്കുന്നു. അവർ ആഗ്രഹിക്കാത്ത വഴിയിലൂടെ പോകുമ്പോൾ ശാസനയുടെ രൂപത്തിൽ, ഉപദേശത്തിൻ്റെ രൂപത്തിൽ, ശിക്ഷയുടെ രൂപത്തിൽ അവർ ചെറിയ വിതറുന്ന ചെറിയ കുപ്പിച്ചില്ലിലൊക്കെ നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് എന്നുള്ള വലിയ ഗുണപാഠം എനിക്ക് ആ തെങ്ങ് ഇപ്പോൾ സമ്മാനിക്കുന്നുണ്ട്. ഓർമ്മകളുടെ ഒരു കുഞ്ഞ് അനുഭവം പങ്കുവച്ചതേ ഉള്ളൂ. വീണ്ടും ഏവർക്കും എല്ലാവർക്കും നാളികേര ദിനാശംസകൾ ആശംസിക്കുന്നു. നന്ദി. ഹായ്, എൻ്റെ പേര് സബിത. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ മുണ്ടക്കയത്താണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയും ഞാനൊരു പ്രവാസിയാണ്. ഇപ്പോൾ ഞാൻ സെറ്റിൽ ചെയ്തേക്കുന്നത് ന്യൂയോർക്കിലാണ്. CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ മാതൃഭൂമി സീഡ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ നാളികേര ദിനത്തിനോടനുബന്ധിച്ച് എനിക്കും ഇതിലൊരു പങ്കാളിയാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം.
ഇനി എൻ്റെ ഓർമ്മകളിലേക്ക്, എൻ്റെ പഴയ ചെറുപ്പകാല ഓർമ്മകളിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ബാല്യകാലമാണ്. കാരണം എന്ന് വെച്ചാൽ വലിയ ടെൻഷൻ ഒന്നും ഇല്ലാത്ത സമയമായിരുന്നു. കളിച്ച് രസിച്ച് ഇങ്ങനെ നടക്കായിരുന്നു. നടക്കാൻ ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കാം. പിന്നെ നല്ല മഴ പെയ്യുമ്പം മഴയത്ത് തുള്ളിക്കളിച്ച് നടക്കാം. പിന്നെ നമ്മുടെ മണിമലയാറിൻ്റെ അടുത്തായിരുന്നു എൻ്റെ വീട്. അപ്പം മണിമലയാറിൽ നല്ല തെളിനീര് പോലത്തെ വെള്ളം നല്ല ശബ്ദത്തോടെ കളകളാന്നുള്ള ശബ്ദത്തോടെ ഒഴുകുന്നത്, പിന്നെ മണിമലയാറ്റിൽ പോയി കുളിക്കുന്നത്, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങ്. തെങ്ങ് നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. തെങ്ങ് ഓലകൾ വെച്ചിട്ട് നമ്മൾ കണ്ണാടി, പിന്നെ എന്താ തൊപ്പി, വാച്ച് ഇതൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ കളിക്കുന്നത് നമ്മുടെ കയ്യാലയുടെ ഇടയിൽ കമ്പൊക്കെ വെച്ചിട്ട് ഒരു വീടൊക്കെ കെട്ടി, എന്നിട്ട് വീടിന്റെ റൂഫ് നമ്മൾ ചെയ്യുന്നത് ഈ കാട്ടിലകളൊക്കെ പറിച്ചിട്ടായിരിക്കും. അതൊക്കെ വെച്ച് റൂഫ് ഉണ്ടാക്കും. അങ്ങനെ വീട് മാത്രമല്ല കേട്ടോ, അതുപോലത്തെ കടകൾ ഉണ്ടാക്കും. എന്നിട്ടാണ് നമ്മളൊരു ഗ്രൂപ്പ് പിള്ളേർ, നമ്മുടെ കസിൻസ് ഒക്കെ വരുമ്പോഴാണ് കൂടുതൽ അങ്ങനത്തെ കളികളിൽ പോകുന്നത്. അല്ലാത്തപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഞാനും എൻ്റെ അനിയനും അനിയത്തിയും ഉള്ളായിരുന്നു. അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ കളികളൊക്കെയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ ശരിക്കും ഈ റീസെന്റ് ആയിട്ട് ഞാൻ നാട്ടിൽ പോയപ്പം എന്റെ മോൾക്ക് എന്ന് പറയുന്നത് അവള് ജനിച്ചു വളർന്നതൊക്കെ ന്യൂയോർക്കിലായതുകൊണ്ട് അവക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അധികം അറിയത്തില്ല. അപ്പൊ നമ്മൾ നാട്ടിൽ ചെന്നപ്പം നമ്മൾ ഈ ഓല വെച്ചിട്ട് നമ്മളൊക്കെ അവക്ക് കണ്ണാടിയും വാച്ചും ഒക്കെ ഉണ്ടാക്കി കൊടുത്തപ്പം അവക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷം. അവൾക്ക് ഇവിടുത്തെ ടോയ്കളെക്കാളും ഇഷ്ടപ്പെട്ട അങ്ങനത്തെ സാധനങ്ങളാണ്. മാത്രമല്ല നമ്മുടെ ഈ കപ്പയില്ലേ, കപ്പയുടെ ഈ ലീഫ് വെച്ചിട്ട് നമ്മൾ മാല ഉണ്ടാക്കും, കമ്മലുണ്ടാക്കും, അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അവള് വിട്ടു, എന്നെ ഇടിയിപ്പിക്കുകയായിരുന്നു അവള്. അത്രയ്ക്കും ശരിക്കും ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് അനുഭവമാണ് നമുക്ക് നാട്ടിൽ. മഴക്കാലത്ത് വന്നാലോ കണ്ണിത്തുള്ളി, അത് നമ്മൾ പോകുന്ന വഴി കണ്ണിത്തുള്ളി ഇങ്ങനെ പറിച്ച് കണ്ണിൽ വെക്കുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതൊന്നും ഒരു വേറൊരു രാജ്യത്തും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊക്കെ നാട്ടിൽ ചെന്നാലേ സാധിക്കത്തുള്ളൂ. അപ്പം എല്ലാവർക്കും നാളികേര ദിന ആശംസകൾ. നാളികേര ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഈ പ്രോഗ്രാമിൽ മധുരമുള്ള ഓർമ്മകളുമായി ഞങ്ങളോടൊപ്പം ചേർന്ന പ്രിയ സഞ്ജയ് അലക്സാണ്ടർ സാറിനും, അതോടൊപ്പം പ്രിയ സുഹൃത്ത് സബിത ആൻ തോമസിനും, കോട്ടയം CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാതൃഭൂമി സീഡിൻ്റെ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിമിഷങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിനും നന്ദി പറയുന്നു.